ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൂളൻ ത്രെഡ് മാത്രം വെച്ച് ചെയ്യാവുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. കളറിലെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വൂളൻ ത്രെഡ് ഇതിലേക്ക് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പോംപോം ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാറുണ്ട്. അത് നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ലെങ്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 60-70 തവണയെങ്കിലും ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് വെക്കണം. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു കളറിലെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്കൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ കെട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് ലെങ്ത് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ബാക്കി കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റെഡ് വൂളൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ഓഫ് വൈ ഷെയ്ഡിലെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് നേരത്തെ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 20-25 റോൾ മതിയാകും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഊരിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് കെട്ടിക്കൊടുക്കേണ്ടത് ഈ സെയിം വൂളൻ ത്രെഡ് കൊണ്ട് തന്നെയാണ്. അപ്പം ഇതും ഒരു സൈഡിലാണ് കെട്ടിക്കൊടുക്കേണ്ടത്. അങ്ങനെ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിന് ലെങ്ത് എക്സ്ട്രാ ഇടണമെന്നൊന്നുമില്ല. ഇനി അതിൻ്റെ ഒരു സൈഡ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് വേണം. അത് ഇത്രയും തിക്നെസ് വേണ്ട. നേരത്തെ നമ്മൾ കാർഡ്ബോർഡ് പീസ് വെച്ചതുപോലെ തന്നെ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിക്നെസ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് തിക്നെസ് കൂടുതലും ഒന്ന് തിക്നെസ് കുറഞ്ഞതും. ഇനി നമ്മൾ നേരത്തെ റെഡ് കളറിൽ ഉണ്ടാക്കിയിട്ടുള്ള അത് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. ഇതുപോലെ ചീപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് നല്ലോണം ഒന്ന് ഈരി കൊടുക്കുക. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചീപ്പ് വെച്ച് ഈരി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വലുപ്പമുള്ള ബീഡ് എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഈ ബീഡിന് ഈ കളർ അല്ലായിരുന്നു. ഞാനിതിന് സ്കിൻ കളർ പെയിൻറ് ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാ ആയിട്ട് ആ വൂളൻ ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെയാണ് കടത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഓഫ് വൈറ്റ് കളർ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തിക്നെസ് കൂടിയത് ദാ ഇതുപോലെയൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിലാക്കി കെട്ടിക്കൊടുക്കണം. എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ വൂളൻ ത്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഹെയർ ഉണ്ടാക്കി കൊടുക്കാം. ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തിക്നെസ് കുറഞ്ഞ വൂളൻ ത്രെഡ് ദാ ഇതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ആ റെഡ് വൂളൻ ത്രെഡിൻ്റെ താഴെ ഒന്ന് നമുക്ക് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹെയറും കൂടെ നമുക്ക് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് കൈയും കാലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഓഫ് വൈറ്റ് ആ കളർ തന്നെ എടുത്തതാ ഇതുപോലെ രണ്ട് മൂന്ന് കെട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മൂന്നാല് കെട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാ കെട്ടുന്ന പോലെ കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ഈ ഒരു ലെങ്തിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടെണ്ണം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ. ഇതുപോലെ തന്നെ നമുക്ക് കാലും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സെയിം രീതിയിൽ അറ്റത്ത് കുറച്ച് കെട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പം അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ ആ വൂളൻ ത്രെഡ് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹാഫായിട്ട് നമുക്ക് വെച്ചതിന് ശേഷം ആദ്യം ഇതിൻ്റെ കൈ ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കൈ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ രണ്ട് കൈയും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന് ഡ്രസ്സ് പോലെ ഒന്നാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഡ്രസ്സ് പോലെ ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലെ ലേസാണ് എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ ഒന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം പിരിച്ചതിന് ശേഷം ദൈ ഒരു ഭാഗത്ത് വെച്ച് അത് നല്ലവണ്ണം ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഒരു ഡ്രസ്സ് പോലെ തോന്നും. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയതുപോലെ ഹാഫായിട്ട് വീണ്ടും ഒന്ന് മാറ്റണം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ കാലൊട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് രണ്ട് കാലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ഡോളൊക്കെ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെയർ ഒന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അതും നമുക്ക് ചീപ്പ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഈരി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റ് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡ് കളറിലെ ലെയ്സാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ ബാൻഡ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗൺ ആണ് നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിക്കോൾ ആണെങ്കിൽ നമ്മൾ കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്നാലേ അത് സ്റ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഫെവി ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് മുടി ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഇടിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഹെയർ ബാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഞാൻ സാധാ രീതിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് റെഡ് വൂളൻ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ കെട്ട് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഹെയർ ബാൻഡിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഫ്ലവർ പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഞാനിവിടെ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുടി നമുക്ക് പുറകിൽ വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇത് ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഇതിന് ഞാനിവിടെ ഗോൾഡൻ ലേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ വെച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നോർമലി കെട്ടുന്ന പോലെ മാത്രമേ കെട്ടുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് എക്സ്ട്രാ അതായത് പോലെ ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കണ്ണും മൂക്കൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണും മൂക്കൊക്കെ വരച്ചെടുക്കാനായിട്ട്. പക്ഷേ അത് ശരിയായില്ല, കുളവായി പോയി. അങ്ങനെ വരച്ചെടുത്തപ്പോഴത്തേക്ക് ആ ക്യൂട്ട്നെസ്സൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ അതൊക്കെ വീണ്ടും റീപെയിൻറ്റ് ചെയ്തെടുക്കുകയായിരുന്നു നമ്മുടെ സ്കിൻ കളർ കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പിൻറ്ററസ്റ്റിൽ കണ്ട ഡോളിന് ഇതുപോലെ കണ്ണും മൂക്കൊന്നും ഇല്ലായിരുന്നു, ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പെയറായിട്ട് വെക്കാമെന്നോർത്ത്. പക്ഷേ എൻ്റെ കയ്യിൽ ആ വലിയ ബീഡില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കാണാൻ ക്യൂട്ടായിട്ടുണ്ട്, വളരെ ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടുമില്ലെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡിയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയണേ. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ ഇതുപോലത്തെ മറ്റ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.